ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലുബീഷാസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് പഴം വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് രണ്ട് പഴം എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ആ ഫ്രൈ പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഗീ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യനട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ മാറ്റി വെച്ച പഴം കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പഴം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. പഴത്തിൻ്റെ കളറെല്ലാം മാറി വരും അതുവരെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ പഴത്തിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. പഴം നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഴം ഓൾറെഡി മധുരം ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരമാണ്. അപ്പോൾ ഒരു അര മുറി നാളികേരം ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ റവ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി റവ വേവിച്ചെടുക്കാനുള്ള ആവശ്യത്തിനുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് പാലിൻ്റെ കുറവുണ്ടെങ്കിൽ ഒരു അര കപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റവ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതായത് ഒരു കപ്പ് അര കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കാ ടീസ്പൂണ് ചുക്ക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. റവ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ റവ നന്നായിട്ട് വേവുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് എടുക്കേണ്ടത് ആ ഷേപ്പിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബോൾ ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എണ്ണൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.